അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹാദു തഹാബ്ബു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തഹാദു നിങ്ങൾ പരസ്പരം ഹദിയകൾ കൈമാറുക. ഇതൊരു പെരുന്നാളിന് പറഞ്ഞ വാക്കല്ല, ഇതൊരു നോമ്പിന്റെ ഭാഗമായി വന്ന വാക്കല്ല, മൊത്തത്തിൽ ഒരു വിശ്വാസിയുടെ സ്വഭാവമാണ് തന്റെ കയ്യിലുള്ളതിൽ നിന്ന് കൊടുക്കാൻ പറ്റാവുന്ന സമ്മാനങ്ങൾ കൈമാറുക, ഹദിയ കൊടുക്കുക. പ്രിയപ്പെട്ടവർക്ക് സ്വന്തം വീട്ടിൽ ഭാര്യക്കാവാം, മക്കൾക്കാവാം, അയൽവാസിക്കാകാം, സുഹൃത്തിനാകാം, ആർക്കുമാകാം ഒരു നല്ല ഹദിയ കൊടുത്താൽ എന്താ ഗുണം? തഹാബു, നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആധുനിക മനഃശാസ്ത്രത്തിലെ വലിയ വിചക്ഷണന്മാർ പോലും പറയുകയാണ്, ഒരാൾക്ക് കൊടുക്കുന്ന സമ്മാനം അയാളുടെ മനസ്സിനെ പരസ്പരം കൂട്ടിഘടിപ്പിക്കുന്ന ഒന്നാണ്. ഹദിയകൾ കൈമാറാനുള്ള നിർദ്ദേശം മറ്റൊരു ഹദീസിൽ കാണാം. തഹാദോ, നിങ്ങൾ സമ്മാനങ്ങൾ കൈമാറണേ. ഫഇന്നൽ ഹദിയ, ഈ സമ്മാനങ്ങൾ ഉണ്ടല്ലോ, തുദ്ഹിബു വഗറസ് സദരി, മനുഷ്യന്റെ മനസ്സിലുള്ള പകയെ നീക്കം ചെയ്യുന്ന സാധനമാണ്. നമ്മൾ ഒരാൾക്കൊരു സമ്മാനം കൊടുത്ത് അയാൾക്ക് നമ്മളോട് എന്തെങ്കിലും ഒരു വെറുപ്പുണ്ടായിരുന്നെങ്കിൽ അത് നീക്കം ചെയ്യാൻ പറ്റാവുന്ന ഉത്തമമായ വസ്തുവാണ് അൽ ഹദിയ. സമ്മാനങ്ങൾ നിങ്ങൾ കൈമാറാൻ ഇബ്നു ഹിബ്ബാൻ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞത്, അൽ ഹദിയത്തു തുവരിസുൽ മഹബ്ബ, സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അനന്തരമായി സ്നേഹം കൈപ്പറ്റാൻ കിട്ടുന്ന ഒരു സാധനമാണ്, സ്നേഹം ലഭിക്കുന്ന വസ്തുവാണ്. മനസ്സിലുണ്ടാകുന്ന വിദ്വേഷത്തെ നീക്കം ചെയ്യാനുള്ള കാര്യമാണത്. അത് മുസ്ലിമീങ്ങൾക്കിടയിൽ നന്നായിട്ട് പ്രചരിക്കട്ടെ. സ്വഹാബത്തിന്റെ സ്ത്രീകളോട് നബി തങ്ങൾ പറഞ്ഞ ഉപദേശം, യാ നിസാ അൽ മുസ്ലിമാത്ത്, സ്ത്രീകളോട് പറയാണ്, യാ നിസാ അൽ മുസ്ലിമാത്ത്, അല്ലയോ മുസ്ലിങ്ങളായ സ്ത്രീകളെ, ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറത്തിഹ, നീ നിന്റെ അയൽവാസിയുടെ കാര്യത്തിൽ എത്ര ചെറിയ കാര്യമാണെങ്കിലും നീ അവളെ നിസ്സാരമായി കാണണ്ട. നീ നിന്റെ അയൽവാസിക്ക് കൊടുക്കുന്ന വസ്തു എത്ര ചെറുതായിക്കോട്ടെ, നീ അത് നിസ്സാരമായി കാണണ്ട. വലോ ഫിർസന ഷാത്ത്, ഒരു ആടിന്റെ കുളമ്പ് കാലാണെങ്കിൽ പോലും, നമ്മുടെ വലിയൊരു ഉപയോഗമൊന്നുമില്ലാത്ത ആടിന്റെ കുളമ്പ് നീ അവൾക്ക് കൊടുത്താൽ പോലും നിസ്സാരമല്ലാത്, എങ്കിലും അത് വളരട്ടെ, അയൽവാസികൾക്കിടയിലും ആ ബന്ധങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് ഈ ചുരുക്കം സൂചിപ്പിക്കുന്നത്.